ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. സോ വെൽക്കം ഓൾ ഓഫ് യു. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ വിളിച്ചാലോ. എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഇല്ല, പാട്ടൊക്കെ ഇല്ലേ കയ്യില്? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. എന്തായാലും അവര് വരട്ടെ, എന്നിട്ട് അവർക്ക് നമുക്കൊരു ചെറിയ ടാസ്ക് കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദി ടീം ടു സ്റ്റാർ മാജിക്. ശ്രീവിദ്യ കൂവി. എന്താ കൂവിയാ? കൂവി എന്താ അറിയാം മോളെ? ചേട്ട വരുമ്പോ അങ്ങനെ മനസ്സിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, പിന്നെ എന്തോ ഒരു അനുഭവങ്ങൾ, പിന്നെ ഒരുപാട് മുട്ട കിട്ടിയിട്ടുണ്ട്, പൂവല് കിട്ടിയിട്ടുണ്ട്, പിന്നെ മുട്ട കിട്ടിയിട്ടുണ്ട്. ഞാൻ നിക്കുമ്പോഴല്ല, നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ പെരുമ്പോ ഒരു സന്തോഷമുണ്ട്. അവൻ നിൽക്കുമ്പോ ഇത് വിഴിങ്ങി ജസ്റ്റ് മിസ്സായി. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോയിരുന്നു കട്ടപ്പനയില്. കട്ടപ്പന, അയ്യോ ആ സ്റ്റേജ് ഒന്നും മറക്കാൻ പറ്റത്തില്ല. ഒരുപാട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, മിണ്ടാ നിക്കല്ലേ. ഞാൻ പറയല, ചോദിച്ചിട്ടുണ്ടെന്നറിയോ, ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്ന് പുള്ളി പറഞ്ഞത്. ചേട്ടാ ഏതാ പറയണ്ടെന്നുള്ള കൺഫ്യൂഷൻ അല്ലേ? അതെ, എന്നെ പോലെ നീയും അല്ല നിന്നെ പോലെ ഞാനും ഭയങ്കര കൺഫ്യൂഷനിലാടാ. രണ്ടൊരു ഉടുപ്പൊന്നും ഒരു കാണട്ടെ. ഞാൻ പറഞ്ഞ ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് കാണാൻ പറ്റണോ നിക്കുന്ന നിക്കുന്ന ഏതവൻ അല്ല എന്നാ പുള്ളിയുടെ സ്റ്റേജിൽ കല്ലല്ല എറിയണെ. ഇങ്ങ വലിയൊരു തടി വെച്ചെറിയോ അങ്ങനെ. ഒരിക്കലും രക്ഷപ്പെടരുത് കേട്ടോ. നീ എവിടെയെങ്കിലും കൊള്ളണം. അങ്ങനത്തെ പറഞ്ഞാൽ അറിയോ, എന്റെ പരിപാടിക്ക് ആരും കൂവാറില്ല, ജനമല്ലോ കൂവാറില്ല. ഈ കോമഡി എന്നെ സ്റ്റേജിൽ പറയുന്നത് ഇവിടെ എങ്ങനെയാ? ഇവിടെ പാട്ടുകാർ കോമഡി വരുന്നു, കോമഡിക്കാർ പാട്ട് പാടിക്കൊണ്ടിരിക്കും. രണ്ടും നീ ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്റെ വീട്. അപ്പൊ നീ എന്തിനാ വരുന്നത്? ഞാൻ സിനിമയായി പോയില്ലേ. പറഞ്ഞു പറഞ്ഞു എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അത് ഉഗ്രനായിരിക്കും. ഉഗ്രനായിരിക്കും. നല്ല രസമുള്ള സൂപ്പർ ആയിട്ട് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം കേൾക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ചെവിയിലായിരിക്കും പാട്ട് വരുന്നുണ്ട്. അപ്പൊ സ്റ്റാർ മാജിക്കില് ഇന്ന് നമ്മൾ ഒരു ടാസ്കോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് കേട്ടോടാ ഓർത്തോടാ പറഞ്ഞോടാ. ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ടീം, അതായത് ഈ അറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ അങ്ങനെ ടീമൊന്നുമില്ല, ഇപ്പൊ ഒരു ഫ്രണ്ട്ലി മാച്ചാണ്. ഇവരെല്ലാരും ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. ഈ അറ്റത്ത് നിന്ന് ടീമിന് ദാ ഇവിടെ ഒരു സംഗതി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവാം, വരച്ചു വെച്ചിട്ടുണ്ടാവാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അത് ടീം ഇവിടെ സംസാരിച്ച് പറഞ്ഞു കൊടുക്കണം. ബിനുചേട്ടൻ അപ്പൊ എന്ത് ചെയ്യണം? ബിനുചേട്ടനെ കേൾക്കില്ല. ബിനുചേട്ടന് നമ്മൾ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്. അപ്പോ
ബിനുചേട്ടൻ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും സെൻസ് ചെയ്യണം, ആ ലിപ്പൊക്കെ പിടിച്ചിട്ട്, എന്നിട്ട് അടുത്ത ആൾക്ക് പാസ് ചെയ്യണം. ഇത് ഷാഫിക്ക് ക്യാച്ച് ചെയ്യുന്നു. ആൻഡ് ഫൈനൽ എൻഡ് റിസൾട്ട് ഷാർജൻ ചേട്ടൻ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ശരി, ഞാൻ ഷാഫി പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതെ 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 അതെ, അതൊന്നും ശ്രദ്ധിക്കേണ്ട, അതൊന്നും ശ്രദ്ധിക്കേണ്ട. വേണ്ട വേണ്ട വേണ്ട, ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് നോക്കും എന്താണെന്നുള്ളത്. ബിനുചേട്ടൻ അനുഭവിക്കാൻ പോവാ. ആശാന്റെ കാലി തല്ലി ഓടിച്ചു, ആശാന്റെ കാലി തല്ലി ഓടിച്ചു. അച്ചാറ് ആശാന്റെ കാല് തല്ലി ഓടിച്ചു, ആശാന്റെ കാല് തല്ലി ഓടിച്ചു. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? ആശാന്റെ ആശാന്റെ കാല് തിരിഞ്ഞു കാരി കാല് കാരി ആശാന്റെ കാല് ആശാരി ആശാരി ആശാന്റെ കാല് തല്ലി ഓടിച്ചു. എന്തോ കാര്യായിട്ട് പറഞ്ഞുണ്ട്. ബിനുചേട്ടൻ എന്താ മനസ്സിലായിന്നുണ്ടെങ്കിൽ തിരിച്ചു പറയൂ. ബിനുചേട്ടൻ അസുഖമുള്ള കുട്ടിയായി മാറി. ആശാരി ആശാരിയാ അരിയാട്ടിയോ ആശാരി? ആ എനിക്കറിയാ, എന്തോ കാര്യായിട്ട് പറയുന്നു. ആശാരി ആരാ നീന്നോ? കള്ള് കുടിച്ചു ആശാരി, കള്ള് കുടിച്ചു. ആരാ നീ കാല് പിടിച്ചു? ആരാ നീ കാലു പിടിച്ചു? ആരാ നീ? ആരാ നീ കാലു പിടിച്ചു? കാലു പിടിച്ചു എന്നാ? ഓക്കെ ശരി ചേട്ടൻ, ഹെഡ്ഫോൺ എടുത്തോളൂ, എല്ലാവരും ഒരുക്കോളൂ. അടുത്ത് നിക്കുമ്പോ ആ ഒരു പാട്ടിന്റെ ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. ആരാ നീ കാല് പിടിച്ചോ? ഓക്കെ ഷാഫിക്ക് എന്താ പറഞ്ഞേ? ആരാ നീ കാല് പിടിച്ചു? ഓക്കെ വെരി ഗുഡ്, ഗുഡ് ജോബ്. ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ? നിങ്ങൾ എന്താ പറഞ്ഞത്? വീണ്ടും മുളക് തീറ്റിക്കാനുള്ള പരിപാടിയാണോ? ആശാരി കള്ളു കുടിച്ചു. ആശാന്റെ കാല് തല്ലി ഓടിച്ചു. നീ അങ്ങനെയാണോ പറഞ്ഞേ? ആശാന്റെ കാല് തല്ലി ഓടിച്ചു. ഞാൻ പറയുമ്പോ ഞാൻ ലിപ്പ് ചെയ്യാൻ കളയാ. ആശാരി കള്ളു കുടിച്ചു. ആശാരി കള്ളു കുടിച്ചു. ആരാ നീ കാല് പിടിച്ചു? ഇനി വായിക്കണമെന്നില്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ആ വായിക്കാരാൻ പള്ള. പുരുഷവിന് ഇപ്പോൾ എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. പുരുഷവിന് ഇപ്പോൾ ഒരുമിച്ച് പറയൂ. പുരുഷവിന് ഇപ്പോൾ യുദ്ധമൊന്നുമില്ലേ? പുരുഷവിന് ഇപ്പോൾ യുദ്ധം ഒന്നുമില്ലേ? ഏ പുള്ളി പഞ്ചവർണ്ണ ഓന്ത് നിൽക്കുമ്പോ നിൽക്കാണ്ട് കാര്യം പറ ഒന്നും കേൾക്കാൻ വയ്യ. പുരുഷവിന് ഇപ്പോൾ പുഷ്പിക്കാൻ പുരുഷവിന് ഇപ്പോൾ യുദ്ധം ഒന്നുമില്ലേ? പുരുഷവിന് ഇപ്പോൾ യുദ്ധമൊന്നുമില്ലേ? ഓക്കെ ഇപ്പൊ ശരിക്കും പുഷ്പിക്കാൻ പറയൂ. പുഷ്പിക്കാൻ പുഷ്പകനോ? പുഷ്പിക്കാൻ പുഷ്പിക്കാൻ സമ്മതമാണോ? സമ്മതമാണോ പുഷ്പിക്കാൻ? സമ്മതമാണോ പുഷ്പിക്കാൻ? ഇതറിയാൻ പറ്റും, സ്വഭാവം വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. പുഷ്പിക്കാൻ സമ്മതമാണോ? പുത്രിമാർ പുത്രിമാരല്ല അങ്കിൾമാര്. പുഷ്പിക്കാൻ ഓർണ അടിക്കണ്ടെന്ന് വെച്ചിട്ട് മിണ്ടായിരിക്ക. പുഷ്പിക്കാൻ പുഷ്പിക്കാൻ സമ്മതമാണോ? സമ്മതമാണോ തമ്മിൽ ഇതാണോ ആദ്യത്തെ? പുഷ്പ
പുഷ്പിക്കാൻ തമ്മിലിതാണോ? ഓക്കേ, എല്ലാവരും ഹെഡ്സെറ്റ് റിമൂവ് ചെയ്തോളൂ. ശരി ഷാഫിക്ക, എന്താ കേട്ടെ? പുഷ്പിക്കാൻ തമ്മിലിതാണോ? തമ്മിൽ എന്താണോ ചേട്ടാ? ഏതാ ഞാൻ കേട്ടത്? പുഷ്പിക്കാൻ സമ്മതമാണോ? അതാ പറഞ്ഞ, അതാ പറഞ്ഞ, പുഷ്പിക്കാൻ സമ്മതമാണോ? ശരി, അവിടെ പെട്ടി പറഞ്ഞു തുടങ്ങി. എവി പൊട്ടിപ്പോന്ന് ഒച്ചത്തിലേതില്ലേ? പുരുഷവന് ഇപ്പോ യുദ്ധമൊന്നുമില്ലേ? ഇവനെ ഈ പറഞ്ഞ സാധനം മൂന്ന് പ്രാവശ്യം പറയാ, നമ്മളത് ഏതാന്ന് കിട്ടണം നമുക്കറിയാം. അങ്ങനെ ടീമിന്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇപ്പൊ ശരിയാക്കാം. ബിനുചേട്ടൻ ഇനി അവിടെ നിൽക്കൂ, ടീം ഇവിടെ നിൽക്കട്ടെ. ആ നല്ലായിരിക്കും. ഹലോ ലക്ഷ്മി, ഞാനൊന്ന് അവിടെ നിൽക്കട്ടെ. നമ്മുടെ പൈലറ്റ് ഇല്ലാത്തപ്പോ നമ്മളിങ്ങനെ സ്ക്രീൻ ഉള്ളിക്ക് ഡബ്ബിംഗ് ഉള്ളു, എനിക്ക് ചാർമാജിക് ഇല്ലേ. താങ്ക് യു സോ മച്ച്. ഉള്ളിക്ക് ഡബ്ബിംഗും നിങ്ങൾക്ക് ടാപ്പിക്കും. ഓക്കേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എനിക്കും പിടിക്കാൻ പറ്റും, നമ്മൾ സിനിമാക്കാരായതുകൊണ്ട്. എടാ എലന്തോ നിന്നെ സിനിമയിലെടുത്തടാ. ഇലകൾ പച്ച അങ്കിള് പോളം. എടാ എലന്തോ നിന്നെ സിനിമയിലെടുത്തടാ. ഇല്ല ഇല്ല പറയില്ല എന്നാണോ? എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ഇത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തോളെ. ഇല്ലല്ല, ഒന്നുമില്ല, തിരിച്ച്. എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എന്തിനാ മൈക്കിനകത്ത് പറയണേ? ആ എന്താ? എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. എടാ അപ്പൊ ഞാനൊഴികെ ബൊമ്മാരൊക്കെ ഞാനാണോ പൊട്ടൻ? അവിടുന്ന് നിങ്ങളെ കയ്യിന്ന നേരത്തെ പാളിക്കൊണ്ടിരുന്നത്. പിന്നെ ബിനു, എടാ എൽദോ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് ആ ഡയലോഗ് കാണാതറിയാം. സിനിമയിലെടുത്തോഗാത് അല്ലേ? അങ്ങനെ ബിനീഷ് ബാസ്റ്റിൻ ജയിച്ചിരിക്കാണ്. ഞാനിവിടെ നിന്ന് അങ്ങ് ഡയറക്ട് ചെയ്തതിന്റെ ഒരു സംഭവമാണ്. ഓക്കെ, അടുത്തത് തങ്കു വരൂ, അനു വരൂ. ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കൂ, മണ്ടവിളയാട്ടം. ഓക്കെ ഡയന, ഓൾ സെറ്റ്. താങ്ക് യു. അപ്പൊ ഡയാന ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. യെസ്, കാണാൻ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയ. കാറ്റ് കാറ്റ് ഒരു ചുറ്റുലോകം. കാണാൻ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയായിരുന്നു. നിന്റെ മുഖത്തോട്ട് നിന്നെ കാക്കാന്ന് കണക്ക്. കാക്ക ഒരു ചുറ്റു മന്ദ ബുദ്ധി. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ കണക്ക്. ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാനത് കേൾക്കണം. കാക്ക ചുട്ടു തിന്നാൻ നല്ല രുചിയാണ്. മന്ദബുദ്ധി അവന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അവന് നിപ്പ് കണ്ടാ തന്നെ അറിയാം. കാക്ക ചുട്ടു പത്ത് കാക്ക കാല കാക്ക ചുട്ടു കാല കാക്ക കാക്ക ചുട്ടു പത്ത് പത്തായം പച്ചാളം പത്തായം പത്തായം പച്ചാളം കാക്ക ചുട്ടു പത്തായം കാല് പിടിച്ചു പച്ചാളം കാക്ക.
ഓക്കേ, ഇനി കറക്റ്റ് ആയിട്ട് പറയൂ, കറക്റ്റ് പറയൂ, എന്താ റിമൂവ് ചെയ്യൂ? ആ കാലി പിടിച്ച പച്ചാളം. കൈ കാലി പിടിച്ചു പച്ചാളം. ആ സുമേഷ് റിമൂവ് ചെയ്യൂ. കാക്ക ചുട്ടു പത്തായം. ശരി അനു. കാക്ക ചുറ്റും മന്ദബുദ്ധി. അടിപൊളി. ആ ഡയാന. കാണാൻ ഒരു ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഇപ്പൊ മനസ്സിലായില്ലോ? മനസ്സിലായില്ല. ഇപ്പൊ കറക്റ്റ് ആണ്, മനസ്സിലായില്ലോ? ശരി ഓക്കെ, നിനക്ക് ഒരെണ്ണം കൂടെ പോവാം. ഓക്കെ അടുത്തത് ഡയാന ഇരുന്നോളൂ, ശ്രീവിദ്യ വരൂ. ആ ഇത്ര നേരം ജീവിക്കുമല്ലായിരുന്നു. വാ വാ വാ. ഓക്കെ ശ്രീവിദ്യ വന്നിരിക്കുകയാണ് ഇവർക്കുള്ള ടാസ്ക് കൊടുക്കാൻ. അപ്പോ ശ്രീവിദ്യ ഇത് പറയും. മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുത്തേ. ഒക്കെ പറയാൻ പറ്റില്ല. മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുത്തേ. ബുധനാഴ്ച മകര വിളക്ക്. മുരിങ്ങയ്ക്ക മാത്രം. മുരിങ്ങയ്ക്ക ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? മകര വിളക്ക് മുരിങ്ങയ്ക്ക മാത്രം വേണം. അവൻ പിന്നെ എല്ലാം പറയൂട്ടോ. അവനാ മുരിങ്ങയ്ക്ക മാത്രം വേണം. പുളിക്കാത്ത പായസം വേണം. ഒരു വലിയ കൈ കൊടുക്കും ഗൈസ്. ആദ്യമായി ഡി ഫ്ലോറിൽ ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിച്ചവര് റിയലി അപ്രീഷിയേറ്റിംഗ്. താങ്ക് യു. പറയൂ കേട്ടോ, അഭിമാനത്തിൽ പുളിക്കാത്ത പായസം വേറെ പായസം വേണം. അങ്ങനെയാണെങ്കിൽ തങ്കു പറഞ്ഞത് അച്ചിട്ട് തങ്കു ഉറക്ക അഭിമാനത്തിന് പറയും. മുരിങ്ങയ്ക്ക മാത്രം വേണം. മുരിങ്ങയ്ക്ക മാത്രം വേണം. മകര വിളക്കുന്ന ശ്രീവിദ്യ. ഇനി ഇതില് മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുത്തേ. സ്പാനറിങ് എടുത്തേക്കണേ മകര വിളക്കുന്നു. എന്തായാലും നിങ്ങൾ നന്നായിട്ട് കളിച്ചു, അടിപൊളിയായിരുന്നു. അടുത്തത് ഐഷു വരും. ഐഷു, your time starts now. Welcome to Ooty. Nice to meet you. Welcome to Ooty. Nice to meet you. Bellam kandai illam kaananda. Super. Super. Correct. Neenga va. Bellam kandal illa kaananda. Vekkanam. Bellam bellam kandal illam kaananda. വെളുത്ത കാക്ക വെള്ളം കണ്ടാൽ ഇല്ലം കാണണ്ട. വെളുത്ത കാക്ക ഇല്ല. എന്റെ കൺട്രോൾ വിട്ടു. വെള്ളം വെള്ളം കണ്ടാൽ ഇല്ലം കാണണ്ട. വേണ്ട കണക്ക് അവളത് വെച്ച് പുള്ളി കൊടുക്കണ. അടുത്ത ആഴ്ച തരാം. കൃത്യമായിട്ട് പറ കൃത്യമായിട്ട് പറട്ടോ. വേണ്ട കണക്ക് വേണ്ട കണക്ക് കാക്ക വേണ്ട കണക്ക്. അനു ഒന്ന് രാജാ എടുക്കോ, ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേക്കണം. എന്റെ ലിപ്പ് നോക്കിച്ചു. വെള്ളം 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 കണ്ടാൽ കണ്ടാൽ കറണ്ട് ഇല്ലം ഇല്ലം ആ വെള്ളം കറണ്ട് ഇല്ല. വെള്ളം കണ്ടാൽ ഇല്ലം കാണണ്ട കാണണ്ട. വെള്ളം കറണ്ടിലല്ല. ഓക്കേ കറക്റ്റ് കറക്റ്റ്. വെള്ളം കറണ്ടിലല്ല. പിന്നെ വെള്ളം കറണ്ടിലല്ല. വെള്ളം കലങ്ങിയില്ല. പറഞ്ഞോളൂ. വെള്ളം കലങ്ങിയില്ല. വെള്ളം കറണ്ടിലല്ല. കറണ്ടിലല്ലേ? കറക്റ്റ് പറഞ്ഞത്.
വെള്ളം കണ്ടാൽ ഇല്ലം കാണണ്ട. വെള്ളമല്ല കൊല്ലമല്ല കണ്ടാൽ. ഐഷു കറക്റ്റ് അല്ലേ? ആ കറക്റ്റ്. ആ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ആ സാധനത്തിനെയാണ് ഇങ്ങോട്ട് ഓർഡിനേഷൻ മാറ്റി കളഞ്ഞത്. ആദ്യം ആ പൊട്ടി അടിഞ്ഞോട്ട് തെറ്റിച്ചു വിടുന്നത് പ്രശ്നം. ശരി, എന്നാനു ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്ത് തീർത്താം. തങ്കു ഞാൻ കാണിച്ചുതരാം, ഞാൻ കേൾപ്പിച്ചുതരാം, ഞാൻ കേൾപ്പിച്ചുതരാം. ഇനി ഇതിൽ എന്താന്നുള്ളത് റിനിയുടെ മധുരമായിട്ടുള്ള നാദത്തിലൂടെ നമുക്ക് കേൾക്കാം. ഓക്കെ, റെഡി റിനി, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമുക്ക് ചോയിച്ച് ചോയിച്ച് പോവാം. നടുവിലെ ചോദ്യം, ചോദിച്ചു ചോദിച്ചു പോകാം. നടുക്കുള്ള ചോദ്യം, നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം. നടുക്കുള്ള ചോദ്യം പോയി. നടുക്കുള്ള ചോദ്യം പോയി. കറക്റ്റ് പറയുകയും ചെയ്യുമ്പോ നടുക്കുള്ള ചോദ്യം പോയി. തങ്കുവിനെ നടുക്കുള്ള ചോദ്യം പോയി. തങ്കുവിനെ ചോദിച്ചു പോവാം. നിനക്ക് ഡബിങ്ങിന് പോയിക്കൂടാടി. തങ്കുവിനെ തങ്കുവിനെ തൗഫിയ ചോദിച്ചു പോവാം. തൗഫിയ ജോർജ് പോന്നോ. ചോദിച്ചു ചോദിച്ചു പോവാം. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഹങ്ങള് പോളം. ചോദിച്ച് ചോദിച്ച് പോകാം. തൗഫിയ ജോർദാന് പോകാം. ശരി, തൗഫിയ ജോർദാന് പോകാം. പറയൂ. തങ്കുവിനെ ചോദിച്ച് ചോദിച്ച് പോവാം. ആ തങ്കു പൊട്ടി, നടുക്കുള്ള ചോദ്യം പോയി. ചോദ്യം പോയി. നേരത്തെ നടുക്കുള്ള അതെങ്ങനെ പറഞ്ഞ തങ്കു തങ്കു നടുക്കുള്ള ചോദ്യം പോയി. നമ്മൾ ചുണ്ട് നോക്കിയോ. അവർ തങ്കു ആ പറ തങ്കുവിനെ ചോദിച്ചു ചോദിച്ചു പോയി. നടുക്കുള്ള ചോദ്യം പോയി. ഓക്കെ, നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം. എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാന്നുള്ളത്? ഇവിടെ തൗഫിയ ജോർദാനും. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ നിരന്തരമായിട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സജഷൻ പ്രമാണിച്ചിട്ട് നമ്മളിതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗെയിം കൊണ്ടുവന്നിരിക്കുകയാണ്. ഗെയിമിൽ പക്ഷേ പേരിന് ഭയങ്കര മാറ്റമുണ്ട്. സ്റ്റാർ മാജിക്കിൽ നമ്മളിനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിങ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് തട്ടുമുട്ടും പൊട്ടും പൊടിയും. ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. അതായത് ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, അവർക്കൊരു ചെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൂടെ ഒരു ബാസ്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, കൂടെ ഒരു സൂചിയും കൂടി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ റീബൺ ഗ്ലാസ് ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ് ആ ചെസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒറിജിനൽ ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെക്കും. പിന്നെ ചെയറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും കുറെ പേർക്ക് ചെയർ കൊടുത്തിട്ടാണ് നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഡയലോഗ് വേണ്ട, ഞാൻ മറ്റേ ഡെമോ കാണിക്കണതാ പറഞ്ഞു. അപ്പോ ഏറ്റവും ആദ്യം ഈ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ കണ്ണിൽ വെക്കുക, അതിനുശേഷം സൂചി എടുത്തിട്ട് നമ്മൾ വായിൽ വെക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക. എല്ലാ ഇരിക്കണം. എന്നിട്ട് നമ്മള് ഈ ചെയറിൽ ഇങ്ങനെ നിരങ്ങി നിരങ്ങി വന്നതിന് ശേഷം സൂചി കടിച്ചു പിടിച്ചിട്ടുണ്ട് ഒരു നീഡില്, ആ നീഡിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടും ആ ഒരു ബലൂൺ നമ്മൾ ഫസ്റ്റ് പൊട്ടിക്കണം. പൊട്ടിക്കുന്ന സമയത്ത് കയ്യിലൊരു ബാസ്കറ്റ് ഉണ്ടല്ലോ, ബാസ്കറ്റിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബലൂണിന്റെ ഉള്ളിൽ കുറച്ച് സംഗതികൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് സംഗതി എന്നൊരു പാട്ടിലുണ്ടാവുന്ന സംഗതിയാണോ? അല്ല, ഈ കുഞ്ഞി ബോൾ എന്ന് പറയും. ഓക്കെ, ആ ഒരു ബോൾ നമ്മൾ ഈ ബാസ്കറ്റിൽ കളക്ട് ചെയ്യണം. ഇത് കളക്ട് ചെയ്യുന്നതാണ് കളക്ടർ. അയ്യോ, ഞാനിപ്പോ ഇവിടുന്ന് വാച്ച്മാൻ ആയിക്കൊണ്ടിരിക്കുക. ശരി, അപ്പളേ ഈ അറ്റത്ത് നിന്ന് നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ നേരെ ആ അറ്റത്തേക്ക് പോകണം, അതിനുശേഷം ഈ അറ്റത്തേക്ക് വരണം. അങ്ങനെ ഏറ്റവും ആദ്യം കംപ്ലീറ്റ്ലി പൊട്ടിച്ചു തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. അല്ല, ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ബോൾസ് ബാസ്കറ്റിൽ കളക്ട് ചെയ്യുന്ന ടീമും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. കുട്ടിത്തങ്ങാണോ അനുവിന്റെ കുട്ടിത്തങ്ങാണോ? തങ്ക ഈ അറ്റത്ത് ബോള കയ്യിലോടിയോ പോയി. ഇങ്ങോട്ട് നോക്കി നിൽക്കണ്ട,
കിട്ടിയോ? വെരി ഗുഡ്. തങ്കു ഫാസ്റ്റ്. അവര് തീർന്ന്. അടിപൊളി. കണ്ണും കാണാൻ പറ്റില്ല. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. എന്താടാ നിനക്ക്? അതും പോയി. എത്ര എണ്ണുണ്ട്? 1, 2, 3, 4, 5, 6, 7. അനുവിന് 7, 1, 2, 3, 4, 5, 6. അപ്പോ ഒരു പോയിന്റിന് അനുവാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഒരെണ്ണം പ്രസവിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 7, ഇവിടെ 6. ഗുഡ് ജോബ്. നല്ല ഭംഗിയുണ്ട് രണ്ടായിരം. അവിടെ നോക്കി ഒരു ഫ്ലൈങ് കിസ് കൊടുക്കൂ. തങ്കു ചെല്ല, തങ്കു ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് വരും. എന്താ ദൈവമേ, അവനങ്ങനെ കളിച്ചാലേ അവിടെ കൊണ്ടുവരാൻ പറ്റും ഇഞ്ചക്ഷൻ എടുക്കാൻ. നമുക്കൊരു യാത്ര പോയാലോ? പറ്റിക്കൂടാ, നീ നാടകം കാണണം. എടാ തങ്കച്ച, നീ അവനെയൊക്കെ നീ ചുമ്മാ നടന്ന് പറഞ്ഞാ മതി. നീ പോടാ കൊരങ്ങ, നീ വയസ്സായി മൂത്ത് പോവത്തേ ഉള്ളു. നമുക്കൊരു യാത്ര പോയാലോ? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. അങ്ങനെയൊക്കെ ആയി, നമുക്ക് ആദ്യം തൊട്ട് പോയാലേ. പോകണേന് കുഴപ്പമില്ല, അത് ശരിയാവൂല ചേട്ടൻ പറ. നിനക്ക് കൈ വിളക്കിനാടി, രണ്ടെണ്ണം അടിക്കാത്തോണ്ടാണോ? വയസ്സായില്ലേ ചേട്ടാ, അതുകൊണ്ട. ഇല്ല, എന്നാലും ഇത്ര വയസ്സായാലും നിന്റെ കുട്ടിത്തം. ചേട്ടാ, എന്നിട്ട് ചേട്ടൻ എന്നെ ഇഷ്ടമാണോ ഇപ്പോഴും? പിന്നെ 104 വയസ്സുവരെ ആയാലും നിന്റെ കുട്ടിത്തം കളയല്ലേ. പക്ഷെ ചേട്ടൻ എപ്പോഴും വാസന്തി നോക്കിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. ഒന്നുമില്ല. അപ്പോ ഗെയിം ഇവിടെ തീരുന്നില്ല. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ടീമിൽ നിന്നും ഷാഫിക്ക വരുന്നു, ആൻഡ് ഈ ടീമിൽ നിന്നും ദേവിക്കുട്ടി. ഷാഫിക്കയുടെ മുഖത്ത് പതിവിലേറെ ആയിട്ടുള്ള ഒരു ചമ്മല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ അഭിമാന പ്രസരം ആ ചളിപ്പിന്റെ ഒരു കാരണം പറഞ്ഞോട്ടെ. എത്ര വയസ്സുള്ള മോനെ വന്നിട്ടുള്ളേ? 20-ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന ഷാഫിക്കയുടെ മോൻ ഇവിടുത്തെ വന്നിട്ടുണ്ട്. ഉപ്പ ഇപ്പൊ ഗെയിം എങ്ങനെയാന്നുള്ള കളിച്ചു കാണിച്ചു തരും കേട്ടോ. ഓക്കെ, ദേവിക്കുട്ടി ഉണ്ട്, നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. അതെ, അത്ര അടുത്ത് പിടിക്കാൻ പാടില്ല, ആദ്യം പിടിക്കണം. പറയുന്നതായിരിക്കില്ല. ഫാസ്റ്റ് 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 ഫാസ്റ്റ്.
ഉപ്പയുടെ കളി കണ്ട ഇതാണ് ഉപ്പ. അതായത് ഷാഫിക്കാണ് ഈ ഗെയിം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അല്ലെ? ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ഡിഫറൻസിൽ എത്ര പോയിന്റ് ഉണ്ട്? 7. അവിടെയോ? 7. ഓക്കെ, ദാറ്റ് മീൻസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഷാഫിക്കയാണ്. നമ്മൾ എല്ലാം കൂടെ ആഡ് ഓൺ ചെയ്യും കേട്ടോ എല്ലാ റൗണ്ടിലും. എന്നാലും ഈ റൗണ്ടിൽ ഷാഫിക്ക തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് എ ടൈ. ഗുഡ് ജോബ് ഷാഫിക്ക ആൻഡ് ഗുഡ് ജോബ്. ഓക്കെ, യോ, എനിക്കൊരു കാര്യം പറയാൻ ഇങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുക. അതായത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഈ ഗെയിമില് പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നത് ഗെയിം കളിക്കാത്തവർക്കായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സൈഡിൽ ഡയന, ഈ സൈഡിൽ ഐഷു. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. രണ്ടുപേരും തീർത്തെങ്കിലും ഐഷു ആണ് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഗുഡ് ജോബ്. പഞ്ചാഗ്നിയിലെ മോഹൻലാൽ. ഇത് ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിഫറൻസിൽ ഡയന കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ബോൾസ് കൗണ്ട് ചെയ്യണം. ഐഷു എത്ര ബോൾസ് ഉണ്ട് ഓൾ ടോട്ടൽ? 8 ബോൾസ്. ഡയന 5 ബോൾസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു റൗണ്ടില് ഐഷു ആണ് ജയിച്ചിട്ടുള്ളത്. ഗുഡ് ജോബ്. അടുത്ത റൗണ്ടില് ആരൊക്കെ കളിക്കാനുണ്ട്? എനിക്ക് പൊടി അലർജിയാണ്. ഞങ്ങൾ ടീമിൽ ആണുങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല. ശരി, പണിഷ്മെന്റ് വേണോ? പണിഷ്മെന്റ് മതി. തലേ കൂടെ മാവാ ചേട്ടാ, കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പണിഷ്മെന്റ്. ഗെയിം കളിക്കാം. പനി മാറിയോ? മാറി. ഓക്കെ, ഈ ടീമിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ? പിന്നല്ലേ ഒരു കാര്യം ചെയ്യാം. കളിച്ചവര് ഒരു സൈഡില് വന്നിരിക്കൂ, കളിക്കാത്തവര് മറ്റു സൈഡ്. കളിച്ചവര് കളിച്ചവര് മാറി നിന്നാട്ടെ, കളിക്കാത്തവരൊക്കെ കയറി നിന്നാട്ടെ. സുമേഷം കൂടെ പോണേ. എങ്ങോട്ട് അങ്ങോട്ട് പോരാ? ഇത് കളിച്ചവരാ. ഞാനിവിടെ തമാശ പറഞ്ഞില്ല, അതൊക്കെ എന്റെ ഒരു കളിയായിരുന്നു. തമാശയായിരുന്നു അത്. എഴുതി ഒട്ടിച്ചു വെക്കണം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ ക്രൂ ഇവർക്ക് ഒരു കൈയടി കൊടുക്കണേ. യെസ്. ഈ സ്ക്രൂ പോയ പിള്ളേർക്കാണ് ക്രൂ. അതെ, ഇവരാണ് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദി ഡേ. ഇവർക്കുള്ള പണിഷ്മെന്റ് എന്താണ് എന്നുള്ളത് ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. ഹലോ പോലീസ് സ്റ്റേഷൻ. ഒരു കാര്യമില്ലാതെ പഞ്ചായത്ത് നമ്പർ വിളിച്ചൊന്ന് വരാമോ അങ്ങോട്ട്? ഓക്കെ, മാവിലിട്ട് ഉരുട്ടി പരട്ടിയ ഒരു ചാട്ട നിങ്ങൾക്ക് തരും. പൊടി പാർന്ന ചാട്ടയുടെയാണ് നിങ്ങൾ ഇവർക്കായിട്ട് സമ്മാനിക്കേണ്ടത്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു, കാരണം ഞങ്ങളുടെ മൂക്കിലും ഉള്ളിലൊക്കെ നിറയെ മാവിരിക്കാണ്. ഞങ്ങളെ പോലെ എവരെ ആക്കി കൊടുക്കണം. അയ്യോ, ഇവളാണ്. ഞങ്ങൾ നിരാഹാര സമരം ചെയ്യും. പേക്കപ്പ് പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ പോവില്ല. ഞങ്ങള് രണ്ട് ചാട്ട വേറടിക്കൊള്ളാം, അവർക്ക് അത്ര വിഷമാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ മാവ് എടുത്തിട്ടേ പ്ലാവേലടിക്കാം. ചാട്ടടി ഞാൻ സഹായിച്ചേട്ടെ. അതൊന്നും പിടിക്കേ, ഞങ്ങൾ തോറ്റട്ടി ചമ്മി ടീമുകളാണ്, ഞങ്ങൾക്ക് ഇതൊന്നും പിടിക്കാൻ പറ്റില്ല.
മുളക് വെച്ച് പൊരിക്കാൻ വെച്ച പോലെ ആക്കി. കേട്ടോ, ഞാനിത്രയും ദിവസമായിട്ട് വന്ന എന്തെങ്കിലും നിന്നോടൊക്കെ ചെയ്തിട്ടുണ്ടോ? അതാ അതുകൊണ്ടാണ് നിന്നെ തല്ലുന്നത്. ചോര പൊടിഞ്ഞു, ആ മൈദ വെച്ച് പൊത്തിക്കോ. എത്ര നാളത്തെ കാത്തിരിപ്പാന്നറിയോ? എത്ര ഷെഡ്യൂൾ ആയിട്ടുള്ള കാത്തിരിപ്പാന്നറിയോ? ഷെഡ്യൂളോ? വേണ്ട, കറക്റ്റ് ആൾക്കറിയാം. വാ വാ വാ, ഓടി വാ ഓടി വാ. റെഡി, 1 2 3 ഗോ. എല്ലാം കണ്ടു ഈ ഒരു വർഷം മൊത്തം പോയി. ഇനി ഞങ്ങൾക്ക് ശിക്ഷ വേണോ? ഞങ്ങളെല്ലാം കണ്ടു. നമ്മള് ടീമിലെ ക്യാപ്റ്റൻ വിനിച്ചേട്ടൻ ഇറങ്ങാൻ പറ. സ്വന്തം ടീമല്ലേ, അഭിമാനിക്കുന്നു. അതെ, മീയക്കുട്ടിക്ക് ഒരു ആഗ്രഹം, ബിനുവങ്കളുടെ ഷർട്ടിൽ ഇങ്ങനെ കുട്ടിയുടെ കൈ ഒന്ന് പതിപ്പിക്കണം എന്ന് ചെല്ലടാ. സാറേ, എന്നാ കൊല്ലാൻ വരുന്നത്? ചേട്ടാ, ഇത്രയും നാളായിട്ട് ആ കൊച്ചു മാത്രം ചേട്ടനെ കൈ വെക്കാത്തുള്ളൂ. ആ കൊച്ചും കൈ വെച്ചടാ, കൊച്ചും കൈ. ഡയാന, എന്താ നിന്റെ മുഖത്തൊരു കുലിശിതമാവും? അയ്യോ, ഇതെന്താണ്? ചേട്ടാ, അവിടെ നിന്ന് കൊടുത്ത് വൈറലാവും. അതെ, വൈറലായി, ഞാൻ പറഞ്ഞില്ലേ. ആശുപത്രിയിൽ ഒന്ന് പോണം, കളറ് മാറിയിട്ടുണ്ട്. റെഡി, ഓക്കേ. ദൈവം, ഇത് പൊടിയുടെ അന്നയ്ക്ക് പൊടിയില്ല കേട്ടോ, പൊടിയില്ല പൊടിയില്ല. റെഡി, 1 2 3 ഗോ. ഓക്കേ, 1 2 3 ഗോ. ഓക്കേ, ഫൈൻ. പ്രിയരേ, സുപ്രസിദ്ധ സിനിമ പിന്നണി ഗായകൻ ശ്രീ ഊളംകുന്ന് ഉദയകുമാർ അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുകയാണ്. ഈ ഗാനമേള അവതരിപ്പിക്കുന്നതിലേക്കായി ശ്രീ ഊളംകുന്ന് ഉദയകുമാറിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഹലോ സർഫ് എക്സൽ, പ്രിയരെ, ഗാനമേള ആരംഭിക്കുകയാണ്. ദൈവീ, നിങ്ങളോട് രണ്ട് വാക്ക്. ഗാനമേളയുടെ ഇടയിൽ ദയവായി നോട്ടുമാല അദ്ദേഹത്തെ ചേർത്തരുത്, കാരണം അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലും കോസ്റ്റ്യൂമും ഡാമേജ് ആവും. അതിന് ഗൂഗിൾ പേ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദൈവീ, ഗൂഗിൾ പേ സൗകര്യം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഗാനമേളയുടെ ഇടവേളയിൽ സുപ്രസിദ്ധ പിന്നണി ഗായകൻ ഊളംകുന്ന് ഉദയകുമാർ കടിച്ച പകുതി ആപ്പിൾ ലേലത്തിന് വേണം. ഇഷ്ടമുള്ളവർക്ക് യഥേഷ്ടം പൈസ തന്ന് ലേലം വിളിച്ചെടുക്കാം. ഈ പുള്ളിയൊക്കെ കടിച്ചത് പിന്നെ ആർക്ക് വേണം? എടാ, എലിയെ കൊല്ലാൻ ബെസ്റ്റാണ്. ഇല്ല, എലി തില്ലത്ത് അടുത്തുള്ള പോയാൽ മതി, മേടിച്ചോട്ട് വെക്കോ. ഊളംകുന്ന് ഉദയകുമാർ വരുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തില്ലായിരുന്നു. ഫ്ലക്സ് ഒന്നും അടിച്ചു വെച്ചില്ല. ആളില്ലല്ലോ, ഫ്ലക്സ് അടിച്ച് വെച്ചോണ്ടാണോ? ആളില്ല, തലേന്റെ കൊട്ടുകെട്ടെങ്കിലും പത്ത് ഒരാളാണ്. ആളില്ല, ആളില്ല. അതാരോ ഒറ്റയ്ക്ക് ഒരാളിരിക്കുന്നത്, ആരും മനസ്സിലായില്ല. നമസ്കാരം. അത് സിനിമ തന്നെയാണ് ഉദയകുമാർ സാർ. ഏത് സിനിമ? അല്ല, സിനിമ നടനാണ്. അതിന് ഏതാ സിനിമ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഷാജു. എന്താ? നമസ്കാരം സാർ. ഷാജു. ഷാജു എവിടെ? വീട് എവിടെ? ഞാനിവിടെ എറണാകുളത്ത് തന്നെ. ജന്മസ്ഥലം? ഞാൻ കോട്ടയം. കോട്ടയംകാരനാ. കോട്ടയത്ത്. കോട്ടയത്ത് ഞാനും ദാസേട്ടും തമ്മിൽ
വേദികളായ വേദികൾ ഇങ്ങനെ പങ്കെടുത്ത സമയത്ത് ഒരു സ്കെൽറ്റ് പയ്യൻ മോണാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു അവസരം കൊടുക്കും. ഷാജി ജോൺ എന്നാ പുള്ളിയുടെ പേര്. അത് ഞാൻ തന്നെയാണ്. ആണോ? ഇപ്പൊ എന്ത് എന്ത് ചെയ്യുന്നു ഇപ്പൊ പുള്ളി? അയ്യോ, സിനിമയിലൊക്കെ ഉണ്ട്. ഏത് സിനിമ? ദൃശ്യ സിനിമ. ദൃശ്യം ഇട്ടല്ലേ? ദൃശ്യം ഞാൻ കണ്ടു. ഞാൻ കണ്ടില്ലല്ലോ അതിനകത്ത്. അതിൽ സഹദേവൻ. സഹദാവോ? സഹദാവോ അല്ല, സഹദേവൻ. സഹദേവൻ അതൊരു മെയിൻ വില്ലൻ പുള്ളിയാണ്. അപ്പൊ അതിനകത്ത് ജിജു ജോസഫ് ആരായിരുന്നു അതിനകത്ത്? ജിജു ജോസഫിന്റെ ഡയറക്ടർ. ഞാനത് രണ്ടു മൂന്ന് പ്രാവശ്യം സിനിമ ഉണ്ട്, പക്ഷെ എനിക്ക് അത്ര. ഞാനതിലുണ്ട്. അതില് ചായക്കട എന്നൊരു പയ്യൻ ഇറങ്ങി വരുമ്പോ ഒരു 20 രൂപ ഒരു പോലീസുകാരന് കൊടുത്തിട്ട് ഒരു ഓട്ടോക്കാരൻ പയ്യൻ, ആ പയ്യന്റെ വേഷം നന്നായിരുന്നു. ആ ചെറുക്കൻ ഗംഭീരായിരുന്നു. തങ്കച്ചൻ എന്നാണ് ആ പയ്യന്റെ പേര്. ആ പയ്യന്റെ വേഷം കാണാൻ വേണ്ടി എന്തെന്നറിയോ, ഞാനൊരു 3-4 പ്രാവശ്യം കണ്ടു. പക്ഷെ നിങ്ങൾ എനിക്ക് അതിനകത്ത് വലിയ പിടി കിട്ടിയില്ല. ഉണ്ടല്ലേ ആ സിനിമയിൽ? ഉണ്ട്, ഞാൻ ഉണ്ട്. ചെറിയൊരു സിനിമയൊക്കെ ഉണ്ട്. ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം വിളിക്ക് ചക്രകണി കെട്ടാൻ പോവാൻ. മൈക്ക് ശരിയല്ല. സൗണ്ട് ഏറെ ഉമ്മാരെ സൗണ്ട് വയ്ക്കണമാരാണ്. കൊള്ളൂലൊന്നും ഇല്ല, തലമണ്ട അടിച്ചു കൊള്ളാം. ഒരു കാര്യം ചെയ്യാം, പാട്ട് എന്തെങ്കിലും സംഭവിച്ചല്ലേ ഞാൻ നിന്റെ മണ്ടേ കൊണ്ടുവയ്ക്കാം. പല്ലടിച്ചാൽ വായിക്കത്തു എന്റെ മണ്ടേ കൊണ്ടുവച്ചു. ഒരു കാര്യം ചെയ്യാം, ഞാനല്ലേ പാടുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ മണ്ടേ വയ്ക്കാം. നന്നായിട്ടുണ്ട്. ഞാൻ പൊക്കി പറയുന്നത് വിചാരിക്കരുത്. അരോചകം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ അരോചകത്തിന് വരെ അരോചകമാണ്. എത്ര സൗണ്ട് ഇങ്ങനെ പറയണ കേട്ടും കണ്ടാണ് ഞാൻ ബുദ്ധിയില്ലാതെ ഇറങ്ങിപ്പോയി. ആൾക്കാരെ മുമ്പ് കമ്മിങ് എടുക്കും, ഫസ്റ്റ് അടിയിട്ടുമ്പോ ഇവൻ വലിയും. മനസ്സിലായി? ഞാൻ കഴിഞ്ഞ സ്റ്റേജിൽ അടി കൊണ്ട് കിടന്ന സമയത്ത് നീ തിരിഞ്ഞു നോക്കിയാ. നീ നിങ്ങൾ തിരിഞ്ഞു നോക്കണോ? അടി കൊണ്ട് കമന്ന് കിടന്നപ്പോ ഞാനാണ് ബാക്കി കിടന്ന് ഓടി കിടന്ന കാര്യങ്ങൾ ചെയ്ത്. നിങ്ങൾക്ക് വേണ്ടി ആശുപത്രി കയറി ഇറങ്ങി ഇപ്പൊ 2 നഴ്സിനും ഒരു തൂപ്പുകാരി ചാച്ചിക്കിപ്പോ ഞാനാണ് തെളിവ് നോക്കണം. ഈ പാടി വരുമ്പഴേ ഞാനിങ്ങനെ കറങ്ങി. കുഴപ്പമില്ല. ശരി ശരി, പ്രമദവനം ആയാലോ? ഏത് പ്രമദവനം? കഴിഞ്ഞ ആഴ്ച കൊളത്തൂപ്പുഴ ജംഗ്ഷനിൽ നിങ്ങൾ പ്രമദോനം പാടി ഓർമ്മയുണ്ട്? പാടി പകുതിയായപ്പോ ഞാൻ കൊളത്തൂപ്പുഴ വനത്തിൽ നിന്നാണ് ഇവനെ പിടിച്ചോണ്ട് വന്നത്. അതും 5 കുരങ്ങന്മാരുടെ നിങ്ങൾ ഏതെന്ന് അറിയാൻ വയ്യാതെ 1/2 മണിക്കൂർ ഞാൻ അവിടെ തിരക്കിയിരുന്നു. എന്നിട്ട് കൈ കെട്ടിയ ഒന്നിനെ കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ചേട്ടാ, ഇത് അത് ഇനി കുരങ്ങൻ വല്ലതും വായി കിടക്കണ ഹാൻസ് എടുത്തപ്പോഴാണ്. അതോട്ട് പ്രബോധനം വേണ്ട, നമുക്ക് അതിനെ ഒരു ഓഡിയൻസ് ആയിട്ട് നോക്കാം. നമ്മളെ പാട്ട് തെറ്റിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ്. എന്റെ കൊട്ടേഷൻ സ്റ്റാൻഡ് അവിടെ. അവരവിടെ ഞാൻ പോയെടുത്തോണ്ട് പാടണം അങ്ങോട്ട്. അമേരിക്കയിൽ ഞാൻ ഡ്യൂട്ടി കൊടുത്ത് കൊണ്ടുവന്ന സാധനം അവരവിടെങ്കിലും കാണുമെന്ന് എന്റെ റൊട്ടേഷൻ സ്റ്റാൻഡ്. നിങ്ങൾ അന്വേഷിക്കണം, എന്റെ സാധനം എല്ലാം ഞാൻ നടത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പിടിച്ച അമേരിക്കയിൽ നിന്ന് ഡ്യൂട്ടി പല രാജ്യങ്ങളിൽ ഞാൻ കൊണ്ട് കറങ്ങുന്ന റൊട്ടേഷൻ സ്റ്റാൻഡ് അവരവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് അനൗൺസ് ചെയ്തേ. പ്രിയരേ, കാനായിലെ കല്യാണ നാളിൽ ഇന്ന് തുടങ്ങുന്ന ഗാനത്തിന് ശബ്ദം നൽകുന്നു ഊളംകുന്ന് ഉദയകുമാർ. കാനായിലെ കല്യാണ നാളിൽ കൽപ്പരണിയിലെ വെള്ളം തിരിനീരായ് കാട്ടിലാടുമേ കുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. കാനായിലെ കല്യാണ നാളിൽ കൽപ്പരണിയിലെ വെള്ളം തിരിനീരായി കാട്ടിലാടുമേ മുളക്കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഈ കാനായിലെ കല്യാണ രാത്രി ഓണവിലളി എങ്ങനെ കയറി വന്നു? അതെ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 10 മാസം ഞാൻ ഒറ്റ പാട്ടിലൂടെ ഞാൻ അടിച്ചിട്ടില്ലേ. ഏ സുഖിക്ക് ഓണം കൊണ്ടാട്. അടുത്ത അനൗൺസ്. എന്ത് പാട്ടാണ് ഇത്? എന്നാ പാട്ട് ഇയാൾ പറഞ്ഞു? നിനക്കൂടുന്ന് ബലൂണി ചവിട്ടി പൊട്ടിച്ച് സോപ്പ് വെള്ളത്തിൽ മുങ്ങി നിനക്കൂടെ ചാട്ടവാറടി കൊണ്ട് നീ ഇന്ന് പൈസ വാങ്ങുന്നത് നീയൊക്കെ ഓരോരുത്തരും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നിന്ന് നിപ്പ് ഇന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകുന്നവരാ. മനസ്സിലായ? ആ രീതിയിൽ സംസാരിക്കരുത് അനൗൺസ്. സുന്ദരി അവിടെ കിടക്കണം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ.
നാളെയാണ് താലി മംഗളം നേരുന്നു ഞാൻ 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 എന്ന പാവനയാകും പൂവണി നിനക്കായി ദേവി ഭുവനേശ്വരി സൗഗന്ധികങ്ങളെ പറയൂ സമാധിയിൽ നിന്നുണരു ഉണരു ഉഷാ ദേവതാരു പൂമാന മേഘം പുതു തുടങ്ങി ഓളങ്ങളെ 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 ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീ ഉറങ്ങിയോ നിലാവേ മായുമോഗിക്കും നിർവിഴിയോടെ ദാഹിക്കും ചേതനയോടെ എന്നിട്ട് ഈ ഒറ്റ ശ്വാസത്തിൽ ഇന്ന് 50 പാട്ട് പാടിയിട്ട് അവൻ്റെ ചോദിക്കണേ എന്നിട്ടെന്ന് എങ്ങനെ സാധിക്കണം എന്ത് പാട്ടാണ് ഇയാൾ പാടുന്നത് കുറേ നേരമായല്ലോ ഇവടാ നിനക്ക് എന്തിൻ്റെ സൂക്കറാ ആ ഇരിക്കുന്ന കലാകാരൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലായോ ഞാനൊക്കെ അങ്ങനെ വന്ന ഒരു ഒരു കലാകാരനാണ് ഞാൻ മനസ്സിലായോ തോന്നുന്നില്ല ആ രീതിയിൽ എന്താ സംസാരിക്കുന്നത് സംസാരിക്കണോ ഇനി പ്രോഗ്രാം നടത്താൻ ഞാൻ ശൂന്യാവശം മാത്രമേ ഉള്ളൂ അറിയാമോ ലോകമായ ലോകത്ത് ഞാൻ കറങ്ങിയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇനിയാ ഇനിയെന്താണ് ഇനി കൈ വിരൽ കൂടെ നോക്കിയാണ് ഞാൻ ഒരു അടി അടിച്ചില്ല അതുകൂടെ ഉള്ളു ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞു ആകോളും ആ ഹലോ ഞങ്ങളിപ്പോൾ ഗാനമേളായിട്ട് നിൽക്കുകയാണ് പറഞ്ഞാൽ മതി എവിടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ സാർ ഓക്കെ ഓക്കെ ശരി ഇല്ല ഇവിടുത്തെ വിടണമെങ്കിൽ ചെല്ലാന്ന് പറ ഇവിടുത്തെ വിടണമെങ്കിൽ ചെല്ലാന്ന് പറ അത് പറയണല്ലേ ഇതിന്റെ അഭിപ്രായം പറയാൻ ഒരുപാട് സമയം എടുക്കും അതെ ഒരുപാട് സമയം എടുക്കുന്നല്ലേ ലാഗ് ആവുന്നല്ലേ ഹലോ ആ ഇവിടെ നിന്ന് വിടുകയാണെങ്കിൽ വരാം ആദ്യം ഞാൻ വന്ന് ഷാജോൺ അങ്ങ് കയ്യിൽ അങ്ങ് എടുത്ത് അപ്പം ആ വക എനിക്ക് അങ്ങ് കിട്ടിക്കോളും പിന്നെ അനുജോണ്ട വക അത് വേറെ ലക്ഷ്മിയുടെ വക വേറെ പിന്നെ കൂടെ കുറേ കുറേ എണ്ണ കയറിപ്പുണ്ട് അയ്യോ എന്നെ കിട്ടിയ അള്ളി കൊല്ലും ശരി ശരി വാക്ക് നോട്ടേഷൻ താണ്ടി തരാൻ പറ്റില്ല ഈ ഫോൺ വിളിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആ മ്യൂസിക് ഇടുന്ന പയ്യന്റെ അടുത്ത് എന്റെ മ്യൂസിക് ഇടാൻ പറ്റില്ലേ ഇടുന്ന സംഭവം എന്തോ കംപ്ലൈന്റ് ആണ് കേട്ടോ ഇടാൻ പറ്റില്ല അപ്പൊ പുഴുങ്ങി എന്ത് ചെയ്യുമ്പോ ഈ കപ്പയുടെ കൂടെ ഇട്ട് വിരങ്ങടങ്ങ് പുഴുങ്ങിയാലും ഇപ്പൊ നല്ല പരുവ ഇവര് വെന്ത് നിൽക്കുക കപ്പ വേവാനുണ്ട് ഞങ്ങളുടെ ദൈവമായ ലക്ഷ്മി നക്ഷത്ര ഈ ഫ്ലോറിൽ വന്ന് എന്നെയും എന്റെ മാനേജരെ രക്ഷിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു ലക്ഷ്മി നക്ഷത്രേ വരില്ലേ ലക്ഷ്മി ശേഷത്രേട്ടോ ഞാൻ വന്നു കേറട്ടെ പുളിച്ചിരിക്കുന്നു ഞാൻ എന്റെ മേക്കപ്പ് റൂമിൽ പോയി മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ സ്കിറ്റിന്റെ ചെവിയിൽ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഗംഭീര പാട്ട് ഗംഭീര ഡ്രംസ് സാധിക്കുന്നു എനിക്ക് ലക്ഷ്മിയുടെ ചോദിക്കാം എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും ഇത്ര കിട്ടിയാലും പഠിക്കില്ല ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിന് സംഭവിക്കണോ ഇവിടെ ഒന്നും സംഭവിച്ചില്ല സംഭവിക്കാനുള്ളത് ഞങ്ങൾക്ക് സംഭവിച്ചു യവൻ എങ്ങ് എടുക്കാം വാ എന്താടാ നിങ്ങളെ പരിപാടിക്ക് ഞങ്ങളെ പരിപാടിക്ക 2 കോടി രൂപ 2.5 കോടി രൂപ കിട്ടുവോ അത് ഞാൻ അത് വാങ്ങിക്കുന്നത് ഞങ്ങളെ പരിപാടി 2.5 കോടി രൂപ എന്താണ് ഹലോ സുരേഷ് കോച്ചേനല്ലേ എന്നിട്ട് ഒരു ഐറ്റം കിടന്ന് കറങ്ങുന്ന കൂടി എന്നിട്ട് അപ്പൊ നമുക്ക് ആ ഫംഗ്ഷന് ഇത് വിളിച്ചാലോ വിളിച്ചിട്ട് അല്ലല്ല അവിടെ നാളെ പിരിച്ചു എന്നിട്ട് പരിപാടി എനിക്ക് സുഖം സന്തോഷം സന്തോഷം എന്നിട്ട് ഞാനും പെട്ടു ഇതിനകത്ത് അതാണ് എടാ മിണ്ടാതെ ഞങ്ങൾ ഇറങ്ങി പോകൂലായിരുന്നു രണ്ടുപേരും ഉരുവി നിൽക്കുന്ന ആ തീ കത്തിക്കലോ അവര് ഫ്രീ അല്ല തിരക്കുണ്ട് ഇല്ല തിരക്കില്ല നമ്മള് ഫ്രീ തിരക്കുണ്ട് തിരക്കുണ്ട് ഇവർക്ക് പരിപാടിയുണ്ട് സെക്കൻഡ് ഇല്ലേ എന്താണ് സംഭവം ശരിയെന്ന നീ എങ്ങനെ പോയിരിക്കോടാ എങ്ങനെ പോയിരിക്കും നീ നമ്മളുടെ ഒരാളായി വാ നീ യോക്കിലല്ല ഈ ഫ്ലോറിൽ യോക്കിലല്ല ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ അല്ലേ മീയക്കുട്ടി ചിരിച്ചില്ലേ സന്തോഷായോ കൊറേ ചിരിച്ചു അപ്പൊ ഇനി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാ കുറച്ച് റെസ്റ്റ് വേണ്ടേ എന്നിട്ട് നമുക്ക് നാളെ വീണ്ടും വരാം അല്ലേ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ അതുവരെ കാത്തിരിക്കാം.